ഒന്ന് സാമുവൽ 25 സാമുവലിന്റെ മരണം. സാമുവൽ മരിച്ചു. ഇസ്രായേലിർ ഒരുമിച്ചുകൂടി അവനെ ഓർത്ത് വിലപിച്ചു. റാമായിലുള്ള സ്വന്തം ഭവനത്തിൽ അവനെ സംസ്കരിച്ചു. ദാവീദ് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. ദാവീദും അബിഗായിലും കാർമലിലെ ഒരു വ്യാപാരി മാവൂനിൽ ഉണ്ടായിരുന്നു. വലിയ ധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടുകളും 1000 കോലാടുകളുമുണ്ടായിരുന്നു. കാർമലിൽ വച്ചാണ് ആടുകളുടെ രോമം കത്തിരിച്ചിരുന്നത്. കാലബ് വംശജനായ അവന്റെ പേര് നാബാൽ എന്നും ഭാര്യയുടെ പേര് അബിഗായിൽ എന്നുമായിരുന്നു. അവൾ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. അവനാകട്ടെ ഹീനനും ദുഷ്കർമ്മിയും. നാബാൽ ആടുകളുടെ രോമം കത്തിരിക്കുകയാണെന്ന് മരുഭൂമിയിൽ വച്ച് ദാവീദ് കേട്ടു. അവൻ 10 ചെറുപ്പക്കാരെ വിളിച്ച് കാർമലിൽ ചെന്ന് നാബാലിനെ എന്റെ പേരിൽ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞയച്ചു. നിങ്ങൾ ഇപ്രകാരം പറയണം: നിനക്കു സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലത്തിനും സമാധാനം. നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുണ്ടെന്ന് ഞാൻ അറിയുന്നു. കാർമലിൽ ആയിരുന്ന കാലമെല്ലാം നിന്റെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ അവർക്ക് ഒരു ഉപദ്രവവും ചെയ്തില്ല. അവർക്ക് നഷ്ടമൊന്നും വന്നതുമില്ല. നിന്റെ ഭൃത്യന്മാരോട് ചോദിച്ചാൽ അവർ ഇതു പറയും. അതിനാൽ എന്റെ ദാസന്മാരോട് പ്രീതി കാണിക്കണം. ഒരു വിശേഷ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. നിന്റെ പുത്രനായ ദാവീദിനും നിന്റെ ദാസന്മാർക്കും നിന്റെ കൈവശമുള്ളത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ദാവീദിന്റെ ദാസന്മാർ ചെന്ന് ഇത് അവന്റെ നാമത്തിൽ നാബാലിനോട് പറഞ്ഞിട്ട് കാത്തുനിന്നു. നാബാൽ അവരോട് ചോദിച്ചു: ആരാണീ ദാവീദ്? ജസ്സയുടെ പുത്രൻ ആരാണ്? യജമാനന്മാരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഭൃത്യന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട്. എന്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഇറച്ചിയും അപ്പവും വെള്ളവും എടുത്ത് എവിടെ നിന്ന് വരുന്നെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണമെന്നോ? അവർ തിരിച്ചു വന്ന് എല്ലാ വിവരവും ദാവീദിനെ അറിയിച്ചു. അവൻ അവരോട് പറഞ്ഞു: ഓരോരുത്തരും വാൾ അരയിൽ കെട്ടുവിൻ. അവർ അങ്ങനെ ചെയ്തു. ദാവീദും വാളെടുത്തു. 400 പേർ അവനോട് കൂടെ പോയി. 200 പേർ ഭാണ്ഡങ്ങൾ സൂക്ഷിക്കാൻ അവിടെ തങ്ങി. അതിനിടയ്ക്ക് ഭൃത്യരിലൊരുവൻ നാബാലിന്റെ ഭാര്യ അബിഗായിലിനോട് പറഞ്ഞു: യജമാനനെ അഭിവാദനം ചെയ്യാൻ ദാവീദ് മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരുന്നു. എന്നാൽ അവൻ അവരെ ശകാരിച്ചയച്ചു. അതേസമയം അവർ നമുക്ക് വലിയ ഉപകാരികളായിരുന്നു. ഞങ്ങൾ വയലിൽ അവരോടുകൂടെ വസിച്ചിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതുമില്ല. ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു കോട്ടയായിരുന്നു. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. യജമാനനും കുടുംബത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യജമാനൻ ദുസ്വഭാവനാകൊണ്ട് അവനോട് ആർക്കും ഇത് പറയാനാവില്ല. അബിഗായിൽ തിടുക്കത്തിൽ 200 രണ്ട് തോൽക്കുടം വീഞ്ഞും പാകം ചെയ്ത് 5 5 മലരും 100 ഉണക്കുമുന്തിരിക്കുലയും അത്തിപ്പഴം കൊണ്ടുള്ള 200 അടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി. അവൾ ഭൃത്യരോട് പറഞ്ഞു: നിങ്ങൾ മുൻപേ പോവുക, ഞാനിതാ വരുന്നു. അവൾ ഭർത്താവായ നാബാലിനെ അറിയിച്ചില്ല. അവൾ കഴുതപ്പുറത്ത് കയറി മലയടിവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദാവീദും അനുയായികളും എതിരെ വരുന്നത് കണ്ടു. ദാവീദ് പറയുകയായിരുന്നു: മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് വെറുതെയായി. അവന്റെ വക യാതൊന്നും നഷ്ടപ്പെട്ടില്ല. അവനാകട്ടെ എന്നോട് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. അവന്റെ ആളുകളിൽ ഒരുവനെയെങ്കിലും പുലരും വരെ ജീവനോടിരിക്കാൻ ഞാൻ അനുവദിച്ചാൽ ദൈവം ദാവീദിന്റെ ജീവൻ എടുത്തുകൊള്ളട്ടെ. ദാവീദിനെ കണ്ടപ്പോൾ അബിഗായിൽ തിടുക്കത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി അവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞു: പ്രഭോ, ഈ തെറ്റ് എന്റെ മേലായിരിക്കട്ടെ. അങ്ങയുടെ ഈ ദാസിയെ സംസാരിക്കാൻ അനുവദിച്ചാലും ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ദുസ്വഭാവനായ ഈ നാബാലിനെ അങ്ങ് പരിഗണിക്കരുതേ. പേരുപോലെ തന്നെ സ്വഭാവവും. നാബാൽ എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ ഭോഷത്തമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങ് അയച്ച ആൾക്കാരെ ഈ ദാസി കണ്ടില്ല. പ്രഭോ, അങ്ങയുടെ കൈകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലും പ്രതികാരവും കർത്താവ് തടഞ്ഞതുകൊണ്ട് കർത്താവും അങ്ങുമാണെ. അങ്ങയുടെ ശത്രുക്കളും അങ്ങയുടെ നാശം അന്വേഷിക്കുന്നവരും നാബാലിനെ പോലെയായിത്തീരട്ടെ. ഇപ്പോൾ അങ്ങയുടെ ദാസി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച സ്വീകരിച്ച് അനുചരന്മാർക്ക് നൽകിയാലും ഈ ദാസിയുടെ അപരാധം ക്ഷമിക്കണമേ. കർത്താവ് അങ്ങയ്ക്ക് വിശ്വസ്തമായ ഒരു ഭവനം പണിയും. എന്തെന്നാൽ കർത്താവിനു വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്.
ആയുഷ്കാലത്തൊരിക്കലും അങ്ങിൽ തിന്മയുണ്ടാകുകയില്ല. ആർ അങ്ങെ പിന്തുടർന്ന് ജീവഹാനി വരുത്താൻ ശ്രമിച്ചാലും അങ്ങയുടെ പ്രാണനെ ദൈവമായ കർത്താവ് നിധി എന്ന പോലെ സൂക്ഷിച്ചുകൊള്ളും. അങ്ങയുടെ ശത്രുക്കളുടെ ജീവനാകട്ടെ കവിണയിൽ നിന്നെന്ന പോലെ അവിടുന്ന് തെറിപ്പിച്ചു കളയും. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും. അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷിക്കുത്തും അങ്ങേക്കുണ്ടാവുകയില്ല. കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയെയും ഓർക്കണമേ. ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, ഇന്ന് നിന്നെ എന്റെ അടുത്തേക്ക് അയച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രക്തച്ചൊരിച്ചിലിൽ നിന്നും സ്വന്തം കയ്യാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ്. നീ ബദ്ധപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണെ. നേരം പുലരുമ്പോഴേക്കും മറ്റൊരു പുരുഷൻ പോലും നാബാലിന് അവശേഷിക്കുകയില്ലായിരുന്നു. അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു. അവൻ പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിന്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അബിഗായിൽ നാബാലിന്റെ അടുത്തെത്തി. അവൻ തന്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്ന് നടത്തുകയായിരുന്നു. വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ അവൻ ഉന്മത്തനായിരുന്നു. പ്രഭാതം വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ല. നാബാലിന് രാവിലെ ലഹരി ഇറങ്ങിയപ്പോൾ അവൾ ഇക്കാര്യം അവനോട് പറഞ്ഞു. അത് കേട്ട് ഹൃദയം മരവിച്ച് അവൻ ശിലാതുല്യനായി തീർന്നു. ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. നാബാലിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, അവൻ എന്നോട് കാണിച്ച നിന്ദയ്ക്ക് പകരം ചോദിക്കുകയും അവിടുത്തെ ദാസനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നാബാലിന്റെ ദുഷ്ടത കർത്താവ് അവന്റെ തലയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു. അനന്തരം അബിഗായിലിനെ ഭാര്യയാക്കാനുള്ള ഉദ്ദേശത്തോടെ അവളോട് സംസാരിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. അവർ കാർമലിൽ അബിഗായിലിന്റെ അടുത്ത് ചെന്ന്, ദാവീദിന്റെ ഭാര്യയാകുന്നതിന് നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അവൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം പറ്റി താണുതൊഴുതു പറഞ്ഞു, ഈ ദാസി എന്റെ യജമാനന്റെ ദാസന്മാരുടെ പാദം കഴുകേണ്ടവളാണ്. അബിഗായിൽ എഴുന്നേറ്റ് കഴുത പുറത്ത് കയറി. 5 പരിചാരികമാരോടൊപ്പം ദാവീദിന്റെ ഭൃത്യന്മാരുടെ പിന്നാലെ പോയി. അവൾ ദാവീദിന്റെ ഭാര്യയായി തീർന്നു. ജസ്രയേലിൽ നിന്ന് അഹിനോവാമിനെയും ദാവീദ് ഭാര്യയായി സ്വീകരിച്ചു. ഇരുവരും അവന്റെ ഭാര്യമാരായി തീർന്നു. ദാവീദിന് ഭാര്യയായി നൽകിയിരുന്ന തന്റെ മകൾ മിഖാലിനെ സാവുൾ ഗല്ലിംഗ്കാരനായ ലായിഷിന്റെ മകൻ ഫാൽദിക്ക് ഭാര്യയായി നൽകി. 1 സാമുവൽ 26 ദാവീദ് സാവൂളിനെ വധിക്കാതെ വിടുന്നു. സിഫിയർ ഗിബിയായിൽ സാവൂളിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ദാവീദ് ജഷിമോന്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. കരുത്തരായ 3000 ഇസ്രായേലിയരോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ജഷിമോന്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു. ദാവീദാകട്ടെ അവിടെ തന്നെ പാർത്തു. സാവൂൾ തന്നെ തേടി മരുഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി. ദാവീദ് സാവൂൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. സാവൂൾ തന്റെ സൈന്യാധിപനും നേരിന്റെ മകനുമായ അബ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി. സാവൂൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. പട്ടാളക്കാർ അവനു ചുറ്റും പാളയമടിച്ചിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമലക്കിനോടും സെരൂയായുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു, സാവൂളിന്റെ പാളയത്തിലേക്ക് എന്നോടുകൂടെ നിങ്ങളിൽ ആരു പോരും? അബിഷായി പറഞ്ഞു, ഞാൻ പോരാം. ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി. സാവൂൾ തന്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അബ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് നിലത്ത് തറയ്ക്കാം. രണ്ടാമതൊന്നും കൂടി കുത്തേണ്ടി വരില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്കു കഴിയും? കർത്താവാണെ, അവിടുന്ന് അവനെ ശിക്ഷിച്ചുകൊള്ളും. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും. കർത്താവിന്റെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കുന്നതിൽ നിന്ന് അവിടുന്ന് എന്നെ തടയട്ടെ. ഇപ്പോൾ
അവന്റെ തലക്കലുള്ള കുന്തവും കൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. സാവൂളിന്റെ തലക്കൽ നിന്ന് കുന്തവും കൂജയും എടുത്ത് അവർ പോയി. ആരും കണ്ടില്ല, അറിഞ്ഞുമില്ല, ആരും ഉണർന്നതുമില്ല. കർത്താവ് അവരെ ഗാഢനിദ്രയിൽ ആഴ്ത്തിയിരുന്നു. ദാവീദ് അപ്പുറത്ത് കടന്ന് സാവൂളിൽ നിന്ന് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു. അവൻ പട്ടാളക്കാരോടും നേരിന്റെ മകനായ അബ്നേറിനോടും വിളിച്ചു ചോദിച്ചു, അബ്നേർ നിനക്ക് കേൾക്കാമോ? അബ്നേർ ചോദിച്ചു, ശബ്ദമുണ്ടാക്കി രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആരാണ്? ദാവീദ് അബ്നേറിനോട് ചോദിച്ചു, നീ ഒരു പുരുഷനാണോ? ഇസ്രായേലിൽ നിന്നെ പോലെ ആരുണ്ട്? എന്തുകൊണ്ട് നീ നിന്റെ യജമാനനായ രാജാവിനെ കാത്തില്ല? നിന്റെ യജമാനനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലൊരുവൻ അവിടെ വന്നിരുന്നല്ലോ. നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. തീർച്ചയായും നീ വധിക്കപ്പെടേണ്ടവനാണ്. കർത്താവിന്റെ അഭിഷിക്തനും നിന്റെ യജമാനനുമായ രാജാവിനെ നീ കാത്തില്ല. രാജാവിന്റെ തലക്കിലിരുന്ന കുന്തവും കൂജയും എവിടെയെന്ന് നോക്കുക. സാവൂൾ ദാവീദിന്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ? ദാവീദ് പറഞ്ഞു, രാജാവേ, എന്റെ സ്വരം തന്നെ. യജമാനനായ അങ്ങ് എന്തിനീ ദാസനെ തേടി നടക്കുന്നു? ഞാൻ എന്ത് ചെയ്തു? എന്ത് കുറ്റമാണ് എന്റെ പേരിലുള്ളത്? യജമാനനായ രാജാവേ, ഈ ദാസന്റെ വാക്കുകൾ ശ്രവിച്ചാലും കർത്താവാണ് എനിക്കെതിരായി അങ്ങയെ തിരിച്ചുവിട്ടതെങ്കിൽ അവിടുന്ന് ഒരു കാഴ്ച സ്വീകരിക്കട്ടെ. മനുഷ്യരാണെങ്കിൽ അവർ കർത്താവിന്റെ മുൻപാകെ ശപിക്കപ്പെട്ടവരാകട്ടെ. എന്തെന്നാൽ നീ പോയി അന്യദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് കർത്താവിന്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകത്തക്കവണ്ണം അവർ എന്നെ ഇന്ന് പുറന്തള്ളിയിരിക്കുന്നു. ആകയാൽ എന്റെ രക്തം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകലെ നിലത്ത് വീഴാതിരിക്കട്ടെ. മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവനെ പോലെ ഇസ്രായേൽ രാജാവ് എന്റെ ജീവനെ തേടി വന്നിരിക്കുന്നു. അപ്പോൾ സാവൂൾ പറഞ്ഞു, ഞാൻ തെറ്റു ചെയ്തു പോയി. എന്റെ മകനെ ദാവീദെ, തിരിച്ചു വരിക. ഞാൻ ഇനി നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല. എന്തെന്നാൽ ഇന്നെന്റെ ജീവൻ നിന്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി. ഞാൻ വിഡ്ഢിത്തം കാണിച്ചു. ഞാൻ വളരെയധികം തെറ്റു ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു, രാജാവേ, ഇതാ കുന്തം. ദാസന്മാരിൽ ഒരുവൻ വന്ന് ഇത് കൊണ്ടുപോയിക്കൊള്ളട്ടെ. ഓരോരുത്തനും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. അങ്ങയുടെ ജീവൻ ഇന്നെനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എന്റെ ജീവൻ കർത്താവിന്റെ മുൻപിലും വിലപ്പെട്ടതായിരിക്കട്ടെ. എല്ലാ കഷ്ടതകളിലും നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, എന്റെ മകനെ, ദാവീദെ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ദാവീദ് അവന്റെ വഴിക്ക് പോയി. സാവൂൾ കൊട്ടാരത്തിലേക്കും മടങ്ങി. 1 Samuel 27 ദാവീദ് ഫിലിസ്തീനരുടെ നാട്ടിൽ. ദാവീദ് ചിന്തിച്ചു, ഞാൻ ഒരു ദിവസം സാവൂളിന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരും. ഫിലിസ്തീനരുടെ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതല്ലേ എനിക്ക് നല്ലത്. അപ്പോൾ സാവൂൾ ഇസ്രായേൽ അതിർത്തികളിൽ എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ദാവീദ് 600 അനുചരന്മാരോടൊത്ത് ഗത്തിലെ രാജാവും മാവോക്കിന്റെ മകനുമായ അക്കീഷിന്റെ അടുത്തേക്ക് പോയി. അവർ കുടുംബസമേതം ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു. ദാവീദിനോട് കൂടെ അവന്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹിനോവാമും നാബാലിന്റെ വിധവ കാർമലിലെ അബിഗായിലും ഉണ്ടായിരുന്നു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയെന്ന് സാവൂളിന് അറിവ് കിട്ടി. പിന്നെ സാവൂൾ അവനെ അന്വേഷിച്ചില്ല. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, അങ്ങേക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ നാട്ടിൻപുറത്തെവിടെയെങ്കിലും ഒരു സ്ഥലം തരുക, ഞാൻ അവിടെ താമസിച്ചുകൊള്ളാം. ഈ ദാസൻ എന്തിന് ഈ രാജകീയ നഗരത്തിൽ അങ്ങയോടൊത്ത് താമസിക്കുന്നു? അക്കീഷ് അന്ന് തന്നെ സിക്ലാഗ് പ്രദേശം അവന് കൊടുത്തു. അതിനാൽ സിക്ലാഗ് ഇന്നും യൂദാ രാജാക്കന്മാർക്കുള്ളതാണ്. ദാവീദ് 1 വർഷവും 4 മാസവും ഫിലിസ്തീ ദേശത്ത് വസിച്ചു. തേലാം മുതൽ ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഷൂർ വരെയുള്ള പ്രദേശത്ത് വസിച്ചിരുന്ന ഗഷൂരിരെയും ഗിർസിരെയും അമലേക്കരെയും അവൻ അനുയായികളോടൊത്ത് ആക്രമിച്ചു. ദാവീദ് ആ ദേശം ആക്രമിച്ച് നശിപ്പിച്ചു. സ്ത്രീ പുരുഷ ഭേദമെന്നിയെ എല്ലാവരെയും വധിച്ചു. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ അപഹരിച്ച് അക്കീഷിന്റെ അടുക്കൽ മടങ്ങിവന്നു. നീ ഇന്ന് ആരെയാണ് ആക്രമിച്ചതെന്ന് അക്കീഷ് ചോദിക്കുമ്പോൾ, യൂദായ്ക്ക് തെക്ക് അല്ലെങ്കിൽ ജെറാമെലിയർക്ക് തെക്ക് അതുമല്ലെങ്കിൽ കേനിയർക്ക് തെക്ക് എന്നൊക്കെ ദാവീദ് മറുപടി പറയുമായിരുന്നു. ദാവീദിന്റെ പ്രവൃത്തി ആരെങ്കിലും ഗത്തിൽ അറിയിക്കുമെന്ന് ഭയന്ന് അവൻ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ജീവനോടെ വിട്ടില്ല.
ഫിലിസ്തീനയുടെ നാട്ടിൽ വസിച്ചിരുന്ന കാലമത്രയും അവൻ ഇങ്ങനെ ചെയ്തു പോന്നു. അക്കീഷാകട്ടെ ദാവിദിനെ വിശ്വസിച്ചു. സ്വജനമായ ഇസ്രായേലിരുടെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ അവൻ എന്നും തന്റെ ദാസനായിരിക്കുമെന്ന് അക്കീഷ് കരുതി. 1 സാമുവൽ 28 അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സേനകളെ ഒരുക്കി. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, നീയും അനുയായികളും എന്നോടൊത്ത് യുദ്ധത്തിന് പോരണം. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, ശരി, അങ്ങയുടെ ദാസന് എന്തു കഴിയുമെന്ന് അങ്ങേക്ക് കാണാം. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, കൊള്ളാം, നീ എന്നും എന്റെ അംഗരക്ഷകനായിരിക്കും. സാവൂൾ മന്ത്രവാദിനിയുടെ അടുക്കൽ. സാമുവൽ മരിച്ചിട്ട് അവന്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിരെല്ലാം അവനെയോർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. സാവൂൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഫിലിസ്തീർ ഒരുമിച്ചുകൂടി ശൂനേമിൽ വന്ന് പാളയമടിച്ചു. സാവൂൾ ഇസ്രായേലിലെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു. സാവൂൾ ഫിലിസ്തീരുടെ പട്ടാളത്തെ കണ്ടു ഭയപ്പെട്ടു. മനസ്സ് അത്യധികം ഇളകിവശായി. അവൻ കർത്താവിനോട് ആരാഞ്ഞു. പക്ഷേ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല. അപ്പോൾ സാവൂൾ ഭൃത്യന്മാരോട് പറഞ്ഞു, ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക, ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ. എന്തൂരിൽ ഒരു മന്ത്രവാദിനിയുണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു. സാവൂൾ വേഷപ്രച്ഛന്നനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞു, നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൾ പറഞ്ഞു, സാവൂൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിന് എന്നെ കൊല്ലിക്കാൻ കെണിവെക്കുന്നു? ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ലെന്ന് സാവൂൾ കർത്താവിന്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു. അവൾ ചോദിച്ചു, ഞാൻ ആരെയാണ് വരുത്തിത്തരേണ്ടത്? സാമുവലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു. സാമുവലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ കബളിപ്പിച്ചത്? അങ്ങ് സാവൂളല്ലേ? രാജാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ എന്താണ് കാണുന്നത്? അവൾ പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു. അവൻ വീണ്ടും ചോദിച്ചു, അവന്റെ രൂപം എങ്ങനെ? അവൾ പറഞ്ഞു, ഒരു വൃദ്ധനാണ് കയറി വരുന്നത്, അങ്കി ധരിച്ചിരിക്കുന്നു. അത് സാമുവലാണെന്ന് സാവൂളിന് മനസ്സിലായി. അവൻ സാഷ്ടാംഗം വീണു വണങ്ങി. സാമുവൽ അവനോട് ചോദിച്ചു, നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത് എന്തിന്? അവൻ പറഞ്ഞു, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഫിലിസ്തീർ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു. ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നുമിരിക്കുന്നു. അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങയെ വിളിപ്പിച്ചത്. സാമുവൽ പറഞ്ഞു, കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എന്നിലൂടെ അരുളി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിന്റെ അയൽക്കാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. കർത്താവിന്റെ സ്വരം നീ ശ്രവിച്ചില്ല. അമലേക്കിന്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്രകോപം നീ നടപ്പാക്കിയില്ല. അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും. ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. സാവൂൾ പെട്ടെന്ന് നെടുനീളത്തിൽ നിലത്തു വീണു. സാമുവലിന്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു. അന്നു മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ അവന്റെ ശക്തി ചോർന്നുപോയി. ആ സ്ത്രീ സാവൂളിന്റെ അടുക്കൽ വന്നു. അവൻ പരിഭ്രാന്തനാണെന്ന് കണ്ട് അവൾ പറഞ്ഞു, ഇതാ അങ്ങയുടെ ദാസി അങ്ങയെ അനുസരിച്ചു. ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിച്ചുപോലും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചു. ഇപ്പോൾ അങ്ങ് ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ഞാൻ ഒരു കഷണം അപ്പം അങ്ങേക്ക് തരട്ടെ. യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ അങ്ങ് അത് ഭക്ഷിക്കണം. അവൻ അത് നിരസിച്ചു. അവന്റെ ഭൃത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു. അവരുടെ വാക്കുകേട്ട് അവൻ നിലത്തുനിന്നെഴുന്നേറ്റ് കിടക്കയിലിരുന്നു. അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവ് ഉണ്ടായിരുന്നു. അവൾ തിടുക്കത്തിൽ അതിനെ കൊന്ന് പാകം ചെയ്തു. മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു. അവൾ അത് സാവൂളിനും ഭൃത്യന്മാർക്കും വിളമ്പി. അവർ ഭക്ഷിച്ചു. ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചുപോയി.